can one accept other people's ideas of happiness? It's as if there is a one-size-fits-all standard of happiness. You're on the Happiness Project and this is me, Dhanya Varma. Well, how do you define this actor? You can't place him in a box. Put him anywhere as a lead, as a character, as a comedian, as a villain, you will find yourself being convinced with effortless ease. Let's welcome the warm, the friendly and the versatile actor, Indrajit Sukumaran. Welcome to the Happiness Project. Thank you very much. Very, very happy and honored to have you here. Thank you very much. It's an honor for me to be here. ഞാൻ ഇൻസ്റ്റയിലെ പോസ്റ്റ് കണ്ടിട്ട് ഇത്തിരി ഇത്തിരി എനിക്കൊരു കുശുമ്പ് തോന്നുന്നുണ്ടായിരുന്നു. ടോക്കിയോ ട്രാവൽ ഡയറീസ്. ട്രാവലിംഗ് ഭയങ്കര ഇസ് എ ബിഗ് പാർട്ട് ഓഫ് യു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇൻഫാക്ട് പൂർണിമയുടെ വാക്കി തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഹീ ഇസ് എ മാൻ ഓൺ ദ മൂവ്. സോ ടെൽ മീ അബൌട്ട് യുവർ ട്രാവലിംഗ് എസ്കപേഡ് ടു ടോക്കിയോ. Tokyo, yeah. See, Japan actually, I've been thinking of visiting the country for a long, long time now. ഞാൻ എല്ലാ വർഷവും ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണ്. ലൈക്ക് മൈ ട്രാവൽ ഇസ് ലൈക്ക് ഡിവൈഡ് ഇൻ ടു ത്രീ സെക്ഷൻസ്. ലൈക്ക് വൺ, ഐ മേക്ക് എ പോയിന്റ് ടു ട്രാവൽ വിത്ത് പൂർണിമ ആൻഡ് ദ ചിൽഡ്രൻ. പിന്നെ ചില സമയത്ത് ഇറ്റ്സ് ജസ്റ്റ് മീ ആൻഡ് പൂർണിമ. ചില സമയത്ത് ഐ ട്രാവൽ വിത്ത് മൈ ഫ്രണ്ട്സ്. സോ ഇങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും എൻ്റെ ഒരു ട്രാവലിംഗ് സെഗ്മെന്റ് എന്ന് പറയുന്നത്. ഇത് എന്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോയതാ. ബിക്കോസ് ബേസിക്കലി ഐ ഹാവ് വൺ ഓഫ് മൈ ക്ലാസ്മേറ്റ്സ് ഹു സ്റ്റഡി വിത്ത് മീ ഇൻ സൈനിക് സ്കൂൾ. ഹിസ് നെയിം ഇസ് നോ ദാറ്റ് സജി ഇസ് മൈ ബെസ്റ്റ് ഹിയർ. സോ ഐ ഹാവ് എ ഫ്രണ്ട് കോൾ കിരൺ, കിരൺ തോമസ്. സോ ഹി സ്റ്റഡി വിത്ത് മീ ഇൻ സൈനിക് സ്കൂൾ ആൻഡ് ഹിസ് ബീൻ വർക്കിംഗ് ഇൻ ജപ്പാൻ ഫോർ 5 or 6 years റൈറ്റ് നൗ. അപ്പം റീസെന്റ്ലി ഹി ടോൾഡ് മീ ദാറ്റ് ഹിസ് പ്ലാനിംഗ് ടു ഷിഫ്റ്റ് ഫ്രം ജപ്പാൻ ടു സം അദർ കൺട്രി നെക്സ്റ്റ് ഇയർ. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് അപരിചിത ഭാഷ അറിഞ്ഞുകൂടാത്ത നാട്ടിൽ ചെല്ലുമ്പം പരിചയക്കാരൻ ഉള്ളത് നല്ലതല്ലേ. അപ്പോൾ ഐ തോട്ട് ഓക്കെ ബിഫോർ ഹി ലീവ്സ് മേ ബി യു നോ ഐ ഗോ വിസിറ്റ് ദ കൺട്രി ആൻഡ് ബി ദെയർ ഫോർ സം ടൈം. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് എൻ അൺബിലീവബിൾ എക്സ്പീരിയൻസ്. ടെൽ മീ സംതിങ് ഇൻ ജാപ്പനീസ്. നോ. അയ്യോ, അത് ഞാൻ പഠിച്ചിട്ടേ. അത് ശരിയാവില്ല. നോ 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 നോ. യു ഡിഡ് നോട്ട് എനിതിങ് ഈവൻ ഫോർ പൂർണിമ. വെൽ നോ, ഡോണ്ട് ആസ്ക് മീ അബൗട്ട് ജാപ്പനീസ് ലാംഗ്വേജ്. ഐ ഗോട്ട് നോ ക്ലൂ. ബട്ട് സീ ഇറ്റ് വാസ്ൻ ആസ് ടഫ് ടു കമ്മ്യൂട്ട് ആൻഡ് ഓൾ ബിക്കോസ് എല്ലാ സ്ഥലത്തും എല്ലാം വളരെ ഓർഗനൈസ്ഡ് ആണ്. ഓർഗനൈസ്ഡ് ആണ്, ഭയങ്കര ഡിസിപ്ലിൻഡ് ആണ്. ഇറ്റ് വാസ്ൻ ടഫ് അറ്റ് ഓൾ. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്‌വർക്സ് ഒക്കെ ഭയങ്കര അൺബിലീവബിൾ ആണ് ശരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ട്രാവലിംഗ്, വാട്ട് ഡസ് ഇറ്റ് മീൻ ഫോർ യു? ഇസ് ഇറ്റ് എൻ എസ്കേപ്പ്? ഒരു എന്താ പറയുക, ഒരു ഒരു ഫ്രീഡം ആണോ? ഒരു എക്സ്പ്ലോർ ചെയ്യാനാണോ? പുതിയ കൾച്ചേഴ്സ് പഠിക്കാനാണോ? വാട്ട് എക്സാക്ട്ലി ഡസ് ട്രാവൽ ഏറ്റവും കൂടുതൽ റെസനേറ്റ് ചെയ്ത വേർഡ് ഏതാണ്? ഇറ്റ്സ് മോർ ഓഫ് റെജുവിനേഷൻ ഫോർ മീ. എനിക്കിപ്പോഴും തോന്നുന്നത് നമ്മൾ കൂടുതൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് വെൻ യു സീ ഹൗ പീപ്പിൾ ആർ ലിവിങ് ദെയർ, ഹൗ പീപ്പിൾ ആർ സർവൈവിംഗ് ദെയർ. ഐ ഹാവ് ബീൻ ടു ദ ബെസ്റ്റ് ഓഫ് കൺട്രീസ് ആൻഡ് ഈവൻ നോട്ട് ടു ദ ബെസ്റ്റ് ഓഫ് കൺട്രീസ്. പല പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. പല ഡിഫറെൻറ്റ് ലാൻഡ്സ്കേപ്പ്സുള്ള, പല ടൈപ്പ് ആൾക്കാരുള്ള, പല രാജ്യങ്ങളും വിസിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവരൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരൊക്കെ ഓരോ സ്ഥലത്ത് ജീവിക്കുന്ന രീതികൾ കാണുമ്പോൾ, അവരവിടെ എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നുള്ളത് നമ്മൾ തിരിച്ചറിയുമ്പോൾ, സംവെയർ ഡൗൺ ദ ലൈൻ യു നോ ഇറ്റ് നോയിങ്ലി ഓർ അൺനോയിങ്ലി ഇറ്റ് ഹെൽപ്സ് യു പോളിഷ് യുവർ പേഴ്സണാലിറ്റി. യു ഗെറ്റ് ടു സീ ദ വേൾഡ് ആൻഡ് ഹൗ ദ വേൾഡ് ഇസ് വർക്കിംഗ്. അപ്പോൾ ഒരുപാട് ഓരോരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോരോ പുതിയ എക്സ്പീരിയൻസസ് ആണ്. അതെ. സോ യു ഗെറ്റ് ടു മീറ്റ് മോർ പീപ്പിൾ, യു ഗെറ്റ് ടു, നമുക്ക് പോലും അറിഞ്ഞുകൂടാത്ത ചില ടൈപ്പ് ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരുണ്ടാവും. സോ പലതരം ആൾക്കാരെയും പലതരം സ്ഥലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പം നമ്മൾ പോലും അറിയാതെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ നമ്മൾ പഠിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി അത് പോളിഷ് ചെയ്യാൻ ഒരുപാട് സഹായിക്കുകയും ചെയ്യും. ദാറ്റ്സ് വാട്ട് ഐ തിങ്ക് അബൌട്ട് ട്രാവലിംഗ്. ബട്ട് ഇറ്റ്സ് ബേസിക്കലി ഫ്രീഡം ഓഫ് കോഴ്സ്. ആൻഡ് എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു 15-20 days ഞാൻ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഐ ജസ്റ്റ് ഗോ സംവെയർ. കാരണം ഐ റൈഡ് ടു, ഐ എം എ ബൈക്കർ ഓൾസോ. സോ ഐ ലൈക്ക് ബീങ് ഓൺ ദ മൂവ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഇന്ന ഡെസ്റ്റിനേഷനിൽ പോകണം എന്നുള്ളതല്ല. ഞാൻ ഇവിടെ ഇരിക്കുമ്പം ചിലപ്പം കുറേ ദിവസം വീട്ടിലിരിക്കുമ്പോൾ ഐ ജസ്റ്റ് ടേക്ക് മൈ ബൈക്ക് ആൻഡ് ഗോ ടു മൂന്നാർ, ഐ ഗോ ടു കൊടൈക്കനാൽ ഓർ ഊട്ടി. സോ ഐ ലൈക്ക് ബീങ് ഓൺ ദ മൂവ്. ഐ ലൈക്ക് നേച്ചർ, ഐ ലൈക്ക് ട്രെക്കിംഗ്, ഐ ലൈക്ക് വാക്കിംഗ്. സോ ഐ ലൈക്ക് ഡൂയിങ് ദാറ്റ്. അല്ല, ശരിക്കും ഞാൻ അറിയിക്കുന്നത് പൂർണ്ണിമയുടെ കഷ്ടപ്പാടേ വീട്ടിലിരുന്നാലും. അല്ല, ഇതിൽ പകുതി കൂടുതൽ യാത്രകളും പൂർണ്ണിമ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ ചില സമയം ദിവസം ഇപ്പോൾ പൂർണ്ണിമയും കുട്ടികളും കൊണ്ട് പോകുമ്പോൾ ഇറ്റ്സ് ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആൾ ടുഗെദർ. കാരണം ഇപ്പോൾ കുട്ടി നമ്മൾ രാവിലെ എഴുന്നേക്കുമ്പോൾ ഒബ്വിയസ്ലി പ്രയോറിറ്റി വിൽ ബി ഫോർ ദ ചിൽഡ്രൻ. എഴുന്നേറ്റോ, ഭക്ഷണം കഴിച്ചോ, വേഗം കഴിക്കിറങ്ങാം, അങ്ങനെയുള്ളൊരു ഇതാണ്. പക്ഷേ ബൈക്ക് എടുത്ത് പോകുമ്പോൾ ഇറ്റ്സ് ലൈക്ക് യു ആർ അലോൺ ആൻഡ് യുവർ ബൈക്ക്. സോ യു കൻ ജസ്റ്റ്, ഞാൻ ഒറ്റയ്ക്കും പോയിട്ടുണ്ട്. ഐ ഹാവ് എ ഗ്രൂപ്പ് ഓൾസോ. ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഭയങ്കര ബൈക്കേഴ്സിൻ്റെ ഗ്രൂപ്പ് ഉണ്ട്. ഞങ്ങൾ 5-6 പേരുണ്ട്. സോ വി ഓൾസോ കീപ് ഗോയിങ് നൗ ആൻഡ് ദെൻ. എവറി വൺ ഇസ് ബിസി, ബട്ട് ദെൻ വി മേക്ക് എ പോയിന്റ് ടു ഗാങ് അപ്പ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ 2 months ആൻഡ് ഗോ സംവെയർ. ഫസ്റ്റ് മെമ്മറി ഓഫ് എ ട്രാവൽ, ഓഫ് എ ജേർണി, ഏറ്റവും ആദ്യത്തെ മെമ്മറി ആസ് എ കുട്ടിയായിട്ടായിരിക്കും. സീ, ഞാൻ എനിക്ക് തോന്നുന്നൊരു 6 or 7 ആയിരുന്നപ്പം അച്ഛനും അമ്മയും ഞങ്ങൾ രണ്ടുപേരും കൂടെ മലേഷ്യ ആൻഡ് സിംഗപ്പൂർ കൊണ്ടുപോയിരുന്നു. ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ട് എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പം എവിടേക്കോ പോയത് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ
പിന്നെ എനിക്കൊരു ഒരു ഒരുപാട് പെട്ടികൾ കിട്ടുന്നൊരു കടയിൽ നമ്മൾ കയറി. അങ്ങനെ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് സ്ട്രൈപ്സ് ഉള്ളൊരു വലിയൊരു ട്രങ്ക് പോലത്തെ ഒരു പെട്ടി അച്ഛൻ വാങ്ങിച്ചായിരുന്നു ആ കടയിൽ നിന്ന്. അപ്പോൾ അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ കടയിൽ കയറിയതും ആ ട്രങ്ക് പെട്ടി വാങ്ങിച്ചതും. അത് പ്രോബ്ലി ഞാൻ ഓർത്തിരിക്കാൻ കാരണം ആ പെട്ടി പിന്നെ ഒരുപാട് വർഷങ്ങൾ നമ്മളോട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈച്ച് ടൈം യു ലുക്ക് അറ്റ് ദ സൂട്ട്കേസ് യു നോ ഓക്കെ യു ഗോട്ട് ദിസ് ഫ്രം മലേഷ്യ, അല്ലെങ്കിൽ ഐ ഡോണ്ട് നോ വെദർ മലേഷ്യ ഓർ സിംഗപ്പൂർ, പക്ഷേ ഇറ്റ് റിമൈൻസ് യു ഓഫ് ദ ട്രിപ്പ്, ഇറ്റ് റിമൈൻസ് യു ഓഫ് ദി യുനോ ഹോളിഡേ യു ഹാഡ്. സോ അങ്ങനെ യുനോ ദാറ്റ് ഈസ് പ്രോബ്ലി ദ ഫസ്റ്റ്, കുട്ടിക്കാലത്ത് എനിക്ക് ആദ്യമായിട്ട് ഓർമ്മയുള്ളൊരു കാര്യം ഈ സിംഗപ്പൂർ മലേഷ്യ ട്രിപ്പാണ്. അതുപോലെ ആ സമയത്ത് ഇതുപോലെ ഞങ്ങൾ തിരിച്ച് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഫ്ലൈറ്റിൻ്റെ ക്യാപ്റ്റൻ വാസ് മലയാളി, അങ്ങനെ പുള്ളി വന്ന് സംസാരിക്കുന്നത് ഒക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വളരെ വേഗമായിട്ട്, നത്തിങ് ലൈക്ക് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഓർമ്മയില്ല. പക്ഷേ ദാറ്റ് ഇസ് പ്രോബ്ലി ദ ഫസ്റ്റ് ട്രിപ്പ് ഐ ഹവ് ബീൻ ടു വിച്ച് ഇസ് സ്റ്റിൽ ഇൻ മൈ മൈൻഡ് വിത്ത് അച്ഛൻ എന്ന അമ്മ. ഹൗ ഡു യു സീ യുവർ ജേർണി ആസ് ആൻ ആക്ടർ? സി ഇറ്റ്സ് ഐ ഹവ് ഹാഡ് മൈ ഓൺ ഷെയർസ് ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് ഇൻ മൈ കരിയർ, ബട്ട് ഇറ്റ്സ് ബീൻ എ ലോങ് വേ, ഐ ഹവ് ടേക്കൻ എ ലോങ് വേ. ഇപ്പം ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ഇപ്പം ഞാൻ, പൃഥ്വി, ജയസൂര്യ, നരേൻ, ഞങ്ങളൊക്കെ ഒരു ജനറേഷനിൽ ഒരു സമയത്ത് വന്ന ആൾക്കാരാണ്. അപ്പം വി ഹാഡ് എ ലോട്ട് ഓഫ് ഫിലിം മേക്കേഴ്സ് കമ്മിങ് അഹെഡ് ആൻഡ് വാണ്ടിങ് ടു ഡു ഫിലിംസ് വിത്ത് ന്യൂ കമേഴ്സ് ഡ്യൂറിങ് ദെൻ. ആ സമയത്ത് ഐ ഹാഡ് ടു ഓപ്ഷൻസ്, ലൈക്ക് എയ്തർ ടു വെയ്റ്റ് ആൻഡ് ഡു എ ഫിലിം വിത്ത് എ ബിഗ് ഡയറക്ടർ വിത്ത് എ ബിഗ് ബാനർ ആസ് എ ലീഡ് ആൻഡ് യുനോ കം വിത്ത് എ ബാങ്, ഓർ ഐ ഹാഡ് ദ സെക്കൻഡ് ഓപ്ഷൻ ഓഫ് ഡൂയിങ് ഫിലിംസ് ടു എസ്റ്റാബ്ലിഷ് മൈസെൽഫ് ആസ് എൻ ആക്ടർ. ഓക്കെ, സോ ഐ ടുക്ക് ദ സെക്കൻഡ് വേ. ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും സി മലയാളികൾ അങ്ങനെ പെട്ടെന്നൊരു സിനിമ കൊണ്ട് അങ്ങനെ ഭയങ്കരമായ ടെക്സ്, നമുക്ക് മലയാളികൾക്ക് എപ്പോഴുള്ള കാര്യം, നമ്മൾ പതുക്കെ പതുക്കെ നമ്മൾ മനസ്സിൽ കയറി പറ്റിയാൽ പിന്നെ അവരും ഒരിക്കലും മറക്കത്തില്ല. ഇപ്പോൾ ആസ് എൻ ആക്ടർ ഇഫ് ദി സ്റ്റാർട്ട് ലൈക്കിംഗ് യു ദി വോണ്ട് ഫോർഗെറ്റ് യു, ദേ ലൈക്ക് യു ഓൾവേസ്. സോ അപ്പോൾ ഞാൻ പതുക്കെ ഐ ടേക്ക് ദ ലോങ്ങർ റൂട്ട് എന്ന് ഞാൻ തന്നെ തീരുമാനിച്ച്, ഐ ഡിസൈഡ് ടു ഡു ക്യാരക്ടർ റോൾസ് ആൻഡ് ഐ സ്റ്റാർട്ടഡ് ഓഫ് ഇസ് വില്ലൻ ഇൻ വിനയൻ സോസ് ഫിലിം ആൻഡ് ദെൻ മീശ മാധവൻ. അങ്ങനെ നെഗറ്റീവ് റോൾസ് ഒരു നാലഞ്ച് പടങ്ങൾ ചെയ്തു. ആൻഡ് ലക്കിലി അത് കഴിഞ്ഞിട്ട് അവിടെയാണ് ഒരു ദേവാധീനം എന്നുള്ളൊരു ഫാക്ടർ വരുന്നത്. ഓൾ ത്രൂ മൈ കരിയർ യുനോ ഐ ഹാഡ് ദിസ് ഓപ്പർച്യൂണിറ്റി ഓഫ് പോർട്രേയിങ് വെരി ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് വൺ ആഫ്റ്റർ ദി അതർ. ഇപ്പം മീശമാധവൻ കഴിഞ്ഞിട്ട് സർപ്രൈസിംഗ്ലി ദ നെക്സ്റ്റ് ഫിലിം ഐ ഡിഡ് വാസ് മെഡിരണ്ടിലും, വിച്ച് വാസ് രഞ്ജിത് സാർസ് ഫിലിം, വിച്ച് വാസ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് മീശമാധവൻ വാസ്. റദർ ദൻ ബീങ് റെപ്പറ്റേറ്റീവ് ഓർ റദർ ദൻ ഹാവിംഗ് ദിസ് ഫീലിംഗ് ദറ്റ് പീപ്പിൾ ആർ അക്സെപ്റ്റിംഗ് യു ഓൺലി ഇൻ വൺ കൈൻഡ് ഓഫ് ക്യാരക്ടർ, വെൻ യു നോ ദറ്റ് പീപ്പിൾ ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് ഔട്ട് ഓഫ് യു, പീപ്പിൾ ഡോണ്ട് നോ വാട്ട്സ് യു ഗോണ് ഗിവ് ദം എന്ന് പറയുമ്പോൾ യു സക്സസ്ഫുൾ ദാറ്റ് ടു എക്സ്റ്റെൻഡ്, റൈറ്റ്? സോ എൻ്റെ കാര്യത്തിൽ ഐ ബീൻ ലക്കി ഓൺ ദറ്റ് റിഗാർഡ് ടു ബി പോർട്രേയിങ് ഓൾ ദീസ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ഓൾസോ ദീസ് ഇയേഴ്സ്. യെസ്റ്റർഡേ ഐ വാസ് ടോക്കിംഗ് ടു മുരളി ഗോപി ആൻഡ് ഹി വാസ് ടെലിംഗ് മീ അബൌട്ട് എ സബ്ജെക്ട് ആൻഡ് ഹി വാസ് ടെലിംഗ് മീ ദറ്റ് ദേർസ് ഇസ് റോൾ വിച്ച് ഇസ് ലൈക്ക് വെരി വെരി നെഗറ്റീവ്. സോ ഇഫ് യു വോണ്ട് ടു ഡു ഇറ്റ് യു കൺ ഡു, ബട്ട് ഐ ഡോണ്ട് നോ ഇറ്റ്സ് ഇറ്റ്സ് മേ സ്പോയിൽ യുവർ ഇമേജ്. ഞാൻ പറഞ്ഞു സി ഐ ഡോണ്ട് ഹാവ് എൻ ഇമേജ്, people can see me in a humor role, people can see me as a negative villain, people can see me as a very nice next door guy. So you know, I am lucky on that regard. So I told him it's fine, I can do it if you really want me to. You know, the beauty of being what you are, adile pala elements undu Indrajit. I mean, achan, amma, brother, wife, you know, oru ഒരു ഫാമിലി തന്നെ, അതിന് തന്നെ ഒരു ചാമുണ്ട്. വേൾഡ് ശരിക്കും പറഞ്ഞാൽ ഒരു 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 ഹ്യൂജ് മെൽട്ടിങ് പോട്ടാണ് ഓഫ് തോട്ട്സ്, ഓഫ് ടേക്സ് ദാറ്റ് യു പൊസിഷൻസ് ദാറ്റ് യു ഹാവ് ടേക്കൺ ഇൻ ലൈഫ്. ഇന്ദ്രജിത്തിൻ്റെ അച്ഛൻ വാസ് എൻ്റെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു റെവല്യൂഷണറി ഫിഗർ ആയിരുന്നു. പുള്ളിക്കാരൻ്റെ തോട്ട് പ്രോസസ്സ് ആണെങ്കിലും ജീവിതം, ജീവിതത്തിലുള്ള കൺവിക്ഷൻ ആണെങ്കിലും എന്താണെങ്കിലും, അത് ഇറ്റ് വാസ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ട്രാക്ക് ഹി ടുക്ക്. വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് ലെസൺ ദാറ്റ് യു ഹാവ് ലേൺ ഫ്രം യുവർ ഫാദർ? സി, അച്ഛൻ മരിച്ചത് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ്. സി ഹി വാസ് സി, നമ്മൾ എന്നെ സംബന്ധിച്ചോളം അച്ഛനെന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തെക്കുറിച്ചും, സി ഞങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം നമ്മൾ ഈ ഒരു പ്രായത്തിന് ഒരുപാട് ഒരുപക്ഷെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനിൽ നിന്ന് ഒരുപാട് അറിവുകൾ നമുക്ക് പകർന്ന് കിട്ടിയേനെ. പക്ഷേ ഞങ്ങൾ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളൊക്കെ വളരെ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ അച്ഛൻ ഞങ്ങളെ വിട്ടുപോയി. പക്ഷേ ആസ് എ ഫാദർ ഹി വാസ് എ ഫിഗർ ഹൂം എ സൺ കുഡ് കമ്മ്യൂണിക്കേറ്റ് എനിത്തിങ് വിത്ത്. അച്ഛൻ്റെ കൂടെ പോയിരുന്നിട്ട് എന്ത് കാര്യത്തെക്കുറിച്ച് സംസാരിച്ചാലും ഒരു 10-15 മിനിറ്റ് അച്ഛന് ഇരുന്ന് അതിനെക്കുറിച്ച് നമുക്ക് വളരെ വിശദമായിട്ട് പറഞ്ഞു തരുന്നൊരു അച്ഛനായിരുന്നു. സോ ഹി വാസ് ലൈക്ക് ഒരു ബണ്ടിൽ ഓഫ് നോളജ് ആൻഡ് ഹി വാസ് വെരി നോളജബിൾ. ഒരുപാട് വായിക്കുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഹി യൂസ് ടു ഹാവ് അംപ്റ്റീൻ നമ്പർ ഓഫ് ബുക്സ്. ഇപ്പം ഇതുപോലെ ഇത്രയും വലിയൊരു ഹാൾ പോലെ ഹി ഹാഡ് ലൈക്ക് 3 rooms ഇൻ ഹിസ് ഹൗസ് വിച്ച് ലൈക്ക് ഫിൽ വിത്ത് ബുക്സ് ഫ്രം ബോട്ടം ടു സീലിംഗ്. അത്രയും പുസ്തകങ്ങൾ അച്ഛൻ്റെ സ്വന്തം കളക്ഷൻ ഉണ്ടായിരുന്നു.
അപ്പോൾ ഒരുപാട് വായിക്കുമായിരുന്നു. ഈ യൂസ് ടു റീഡ് ഡിഫറെൻറ്റ് ജോണേഴ്സ്. അപ്പം എന്ത് കാര്യത്തെക്കുറിച്ചും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് കുട്ടികളായിട്ട് സംവാദിക്കുന്നൊരു ഫാദർ ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം ഹി വാസ് വെരി ഫൺ ലവിങ് ഓൾസോ. ഹി യൂസ് ടു കം ആൻഡ് പ്ലേ വിത്ത് അസ്, ഹി യൂസ് ടു ബി വിത്ത് അസ്, ഹി യൂസ് ടു ട്രാവൽ വിത്ത് അസ്. ബട്ട് ആൻഡ് ഹി യൂസ് ടു ലിവ് എ വെരി വെരി സിമ്പിൾ ലൈഫ്. ലൈക്ക് അച്ഛൻ ഒരു അംബാസഡർ കാറിലായിരുന്നു, അച്ഛൻ ഹവായ് ചപ്പലി ഇടുകയുള്ളായിരുന്നു, അച്ഛൻ്റെ പെക്യുലിയാരിറ്റീസ്. അപ്പോൾ ഞങ്ങൾ പണ്ട് അച്ഛൻ ഈ ഹവായ് ചപ്പലി കിട്ടണ പോകാം, ഒരു നല്ല ചെരുപ്പും അച്ഛൻ ഹവായ് ചപ്പലി ഇടുള്ളൂ, ആ ഇതൊക്കെ മതിയടാന്ന് പറയും, നാളെ നീ വാങ്ങിച്ചിട്ടോ എന്ന് പറയും. സോ പ്രോബബ്ലി അങ്ങനെ അച്ഛൻ ആ സമയത്ത് ജീവിച്ചത് കൊണ്ടാവാം പിന്നീട് അങ്ങോട്ട് എനിക്കോ അല്ലെങ്കിൽ അമ്മയ്ക്കോ പൃഥ്വിക്കോ ഒന്നും അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാവാതെ വന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഹി യൂസ് ടു ലിവ് എ വെരി വെരി സിമ്പിൾ ലൈഫ്. ഹി യൂസ് ടു സേവ് ഫോർ ഹിസ് ഫാമിലി, ഫോർ ഹിസ് ചിൽഡ്രൻ, ഫോർ ഹിസ് വൈഫ്. സോ ബട്ട് എൻഡ് ഓഫ് ദ ഡേ, യു നോ, ഹി വാസ് ലൈക്ക് എ വെരി നോർമൽ ഹ്യൂമൻ ബീങ്. പിന്നെ അച്ഛൻ്റെ നാട് മലപ്പുറമാണ്, എടപ്പാളാണ്. അച്ഛൻ്റെ അച്ഛൻ അവിടുത്തെ പോസ്റ്റ് മാസ്റ്റർ ആയിരുന്നു, പോസ്റ്റ്മാൻ ആയിരുന്നു, പിന്നെ പോസ്റ്റ് മാസ്റ്റർ ആയിരുന്നു. വളരെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് അച്ഛൻ വന്നത്. അച്ഛൻ അങ്ങനെ അവിടുന്ന് പഠിച്ച് ലെക്ചററായി നാഗർകോവിൽ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിൽ ഇംഗ്ലീഷ് ലെക്ചററായി കുറേ വർഷങ്ങൾ ജോലി ചെയ്ത് സിനിമയിൽ വന്ന് പിന്നെ ലോ പഠിച്ച്. അപ്പോൾ ഒരുപാട് പഠിക്കാനൊക്കെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. സോ ഇൻ ദാറ്റ് വേ, യുനോ, യു കെൻ ഡു എ ലോട്ട് ഓഫ് തിങ്സ് ഇൻ ലൈഫ്. അതായത് ദ പോസിബിലിറ്റീസ് യു ഹാവ് വിത്തിൻ യു ഇസ് അൺലിമിറ്റഡ് എന്ന് കാണിച്ചു തന്നൊരു വ്യക്തിയാണ് അച്ഛൻ. യു കെൻ കീപ് എക്സ്പ്ലോറിങ് യുവർ സെൽഫ്, യു കെൻ കീപ് സ്റ്റഡിങ് മോർ ആൻഡ് മോർ, യു കെൻ ഡു ഡിഫറെൻറ്റ് തിങ്സ് ഇൻ ലൈഫ് ആൻഡ് ബി ഗുഡ് അറ്റ് ദം എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞോ അറിയാതെയോ കുട്ടിക്കാലത്ത് പറഞ്ഞു തന്ന ഒരു വ്യക്തിയായിരുന്നു ശ്രീ സുകുമാരൻ. അപ്പം ഇൻ ദാറ്റ് വേ ഹി വാസ് എ ഗ്രേറ്റ് ഹ്യൂമൻ ബീങ് ആൻഡ് എ ഗ്രേറ്റ് ഫാദർ. പൂർണ്ണ പറഞ്ഞത് എന്ന് വെച്ചാൽ എല്ലാ റിലേഷൻഷിപ്സും വിത്തിൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഫ്രണ്ട്ഷിപ്പാണ് കാണുന്നത്. ഇപ്പോൾ അച്ഛൻ്റെ കാര്യം സംസാരിച്ചപ്പോഴും എൻ്റെ മനസ്സിലാ കാര്യമാണ് വന്നത്. അച്ഛൻ ഇരുത്തി സംസാരിക്കും നമ്മളോട് 15 മിനിറ്റ്, എന്ത് കാര്യമാണെങ്കിലും ആ ഒരു ഈക്വൽ വൺ ഓൺ വൺ റിലേഷൻഷിപ്പിൽ, ആ ഒരു ഈക്വൽ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് തന്നെ അച്ഛൻ ഞങ്ങളോട് സംസാരിക്കുന്നു പറയും. യു ഓൾസോ സീ എവറി റിലേഷൻഷിപ്പ് വിത്തിൻ ഫ്രണ്ട്ഷിപ്പ്, ഒരു നോൺ ജഡ്ജ്മെൻറ്റൽ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അല്ല ടു എനി റിലേഷൻഷിപ്പ്. ഇസ് ദാറ്റ് വൈ യു ആർ സോ പോപ്പുലർ? ഫ്രണ്ട്ഷിപ്സ് ആണെങ്കിലും ഇൻഡസ്ട്രിയിലാണെങ്കിലും, വൈ യു ആർ ലൈക്ഡ്? See, basically, I believe in this whole thing of living and let living. You know, it's, see, everybody would have their own problems. Everybody would be having their own ups and downs in life. So, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ, rather than being judgmental about people, if you can accept their goods, അവരുടെ നല്ലതുകൾ നമ്മൾ തിരിച്ചറിഞ്ഞ് അവരോടൊപ്പം നമുക്ക് സഞ്ചരിക്കാൻ പറ്റിയാൽ എല്ലാവർക്കും നല്ലതും ചീത്തയുണ്ട് അവരുടെ ലൈഫിലല്ലേ. പക്ഷേ നമുക്ക് അവരുടെ നന്മകൾ മാത്രം തിരിച്ചറിഞ്ഞ് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയാൽ, അല്ലെങ്കിൽ അവരോട് നമ്മുടെ സഹജീവിയോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റിയാൽ അതിനപ്പുറമൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഐ എം നോട്ട് എ ജഡ്ജ്മെൻ്റൽ പേഴ്സൺ അറ്റ് ഓൾ. പീപ്പിൾ മേ ബി ഗുഡ്, ദേ മേ ഹാവ് ദെയർ ഓൺ ഗുഡ് സൈഡ്സ് ആൻഡ് ബാഡ് സൈഡ്സ്, ബട്ട് ഇഫ് ദേ ആർ ഗുഡ് ടു മീ, ഐ വിൽ ബി ഗുഡ് ടു ദം. ഇപ്പോൾ ഇഫ് ദേ നോട്ട് ഗുഡ് ടു മീ, ഐ വിൽ നോട്ട് റിവോൾട്ട്, ഐ വിൽ ജസ്റ്റ് ഗോ അവേ, ഐ വിൽ ജസ്റ്റ് വാക്ക് അവേ. അതാണ് എൻ്റെ ഒരു പോളിസി. കുട്ടികളോട് വരെ ഫ്രണ്ട്ഷിപ്പ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം നിർബന്ധം എന്നല്ല. സി, ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് ഓൾസോ അനദർ വേ ഓഫ് ഡീലിംഗ് വിത്ത് ചിൽഡ്രൻ. ഇപ്പോൾ ഞാൻ എൻ്റെ കുട്ടികളോട്, ദേ കൻ കം ആൻഡ് ടോക്ക് ടു മീ അബൌട്ട് എനിത്തിങ്, നോട്ട് ദൈ ഡോണ്ട് സ്കൂൾ ദം ഓർ ഐ നോട്ട് സ്ട്രിക്ട് ദം, ഐ ഡു, ബട്ട് എൻഡ് ഓഫ് ദ ഡേ ദേ നോ, ഓക്കെ, ദേ കൻ കം ടു ദ ഫാദർ ആൻഡ് അച്ഛൻ്റെ അടുത്ത് വന്ന് എന്ത് കാര്യം വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ക്രൈസിസ് ഉണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അച്ഛനൊരു പരിഹാരം കണ്ടെത്തി തരും എന്നുള്ളത് കുട്ടികൾക്ക് നന്നായിട്ടറിയാം. 22-23 വയസ്സിലാണ് കല്യാണം കഴിച്ചത് പൂർണ്ണിമേ? ഞാൻ December 13, 2002 കല്യാണം കഴിച്ചു. 15 വർഷം ഒന്നിച്ച്. ആൻഡ് ഇപ്പോഴും ഇന്ദ്രജിത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ദേർസ് എ ടെനർ ടു ഹർ വോയിസ്, ദിസ് ബ്യൂട്ടി, ദിസ് റിലേഷൻഷിപ്പിലെ ഈ ഒരു മാജിക്, വാട്ട് ഡു യു ആട്രിബ്യൂട്ട് ദാറ്റ് ടു? സീ, ഞാൻ പറഞ്ഞില്ലേ, വി ഹവ് ബീൻ ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ്, വി ഹവ് ബീൻ ദ ബെസ്റ്റ് ഓഫ് കമ്പാനിയൻസ്, വി ഹവ് ഷെയർഡ് എ റിലേഷൻഷിപ്പ് വേർ എന്ത് കാര്യങ്ങളും നമുക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന, വളരെ ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന തരം ഒരു റിലേഷൻഷിപ്പാണ് ഞാനും പൂർണ്ണിമയും. കാരണം മാരേജിന് മുമ്പേ ഞങ്ങൾക്ക് 3 വർഷത്തോളം അറിയാമായിരുന്നു. വി വെയർ ഇൻ ലവ് ഫോർ 3 years. സോ സമയ ഡൗൺ ദ ലൈൻ, സി, വി ഓൾസോ ഹാഡ് അവർ ഓൺ ഷെയർ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ, യു നോ, എവറി റിലേഷൻഷിപ്പ് നീഡ്സ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് കോംപ്രമൈസ് ഹിയർ ആൻഡ് ദെയർ. എനി ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിലും, ഇപ്പോൾ നമ്മളൊരു വേറൊരു വീട്ടിൽ ചെന്ന് കയറി അവരെ താമസിക്കും, സി, എവറി ഈവൻ ബിറ്റ്വീൻ ഫ്രണ്ട്ഷിപ്പ് ചിലപ്പോൾ നമ്മൾ വഴക്കാറുണ്ടാവും. ഏഹ്, നമ്മളത് വി അഗെയിൻ ടോക്ക് ആൻഡ് വി കോംപ്രമൈസ് ആൻഡ് വി ഗോ ഹെഡ്. That is required in every relationship. So we've also had our own share of ups and downs. But it's been a great journey. We've leveled it out. We've balanced. You know, our ideal, we've found that balance between us. And now we have children and they're there with us. So it's like a great family, touch wood. Some song that makes you immensely happy. Either part I'll go for you as we wrap up. Okay, you'll have to give me some time for that. Sure. To think. Yeah. Well, I'm in school like a lot of...
പാട്ടുകൾ പാടിയിട്ടുണ്ട്. ലൈക്ക് പൂർണിമ പണ്ട് ഗസ്റ്റ് ആയിട്ട് വന്നൊരു ഫംഗ്ഷനിൽ ഞാൻ അവിടെ പാടുന്നുണ്ടായിരുന്നു. एक लड़की को देखा तो ऐसा लगा, एक लड़की को देखा तो ऐसा लगा जैसे खिलता गुलाब, जैसे शायर का ख्वाब, जैसे उजली किरण, जैसे वन में हिरन, जैसे चांदनी रात, जैसे नगमे की बात, जैसे मंदिर में हो एक जलता दिया हो. एक लड़की को देखा तो ऐसा लगा. दिस इज फॉर इंद्रजीत्स लवली फैमिली. थैंक यू so much. Thank you so much for being on the Happiness Project. You really made us all happy. Thank you very much. Thank you.